ഹലോ ഫ്രണ്ട്സ് അസ്സാം വാളേക്കും അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എങ്ങനെയാണ് എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമുനാണ് കേട്ടോ അപ്പോൾ നമുക്കിത് തുടങ്ങിയാലോ അപ്പോൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ ഞാൻ പാക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഗുലാബ് ജാമുൻ്റെ പാക്കറ്റ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് നിങ്ങൾക്കും വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ ഒന്ന് വാങ്ങിയാൽ മതിയല്ലോ അപ്പോൾ ഞാൻ ആണ് കൊണ്ടിരിച്ചിട്ടുള്ളത് അങ്ങനെ ഞാൻ ഒരു പാക്കറ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഒരു പാക്കറ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് അതിൻ്റെ ഒക്കെ ഇട്ടു അതിനുശേഷം അതിലൊരു സ്പൂൺ നെയ്യ് പാർന്നു അതിനുശേഷം ശേഷം അതിൽ കുറച്ച് ഒരു നുള്ളു ഉപ്പിട്ടു രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടു പിന്നെ ഒരു ഒരുനുള്ളു സോഡപ്പൊടി ഇട്ടു ബേക്കിംഗ് സോഡ ആ അപ്പോൾ അതും കൂടിയാണ് മിക്സ് ചെയ്യാൻ അങ്ങ് എന്നതിന് ശേഷം നമുക്കിതിൽ പാരിട്ട് കാണ്ട് ഒരു മിക്സാണ്ട് മിക്സണ്ടേ എന്നിട്ടൊരു ഡോ പരുവത്തിലാണ് നമുക്ക് ആക്കാം അതാക്കിയതിന് ശേഷമാണ് വേറുള്ള പരിപാടികൾ അപ്പോ അതാണ് നടക്കട്ടെ അല്ലേ ഹാ ഇപ്പോഴാണ് പാല് വരുന്നത് അപ്പൊ പാല് വന്നു പാല് വാർന്നു മിക്സ് ചെയ്യാൻ നമുക്ക് മിക്സ് ചെയ്ത് ഒരു ഡോ പരുവത്തിൽ ആക്കി വെക്കാം ഞമ്മക്ക് അങ്ങനെ ആക്കി വെച്ചതിന് ശേഷം ഞമ്മക്ക് ഇതിൻ്റെ ചെറിയ ബോളുകൾ ഉണ്ടാക്കി വെക്കണം കെട്ടോ അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരുന്നുണ്ട് ഈ വീഡിയോയിൽ തന്നെ പിന്നെ അതിനുശേഷം വേറൊരു പണി നമുക്ക് ചെയ്യാനുണ്ട് ആ പണി നമുക്ക് ആദ്യം ചെയ്തു വന്നാലോ എന്നാൽ നമുക്ക് അങ്ങോട്ടൊന്നു പോയി നോക്കാം അപ്പോൾതാ ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ആ പാത്രത്തിന് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം പാറുന്നുണ്ട് നിങ്ങളെ സാധാരണ ഗ്ലാസ്സാണ് കേട്ടോ ഞാൻ സ്പെഷ്യലായിട്ട് ഒന്നും ഇതിൽ കാണിക്കുന്നില്ല എൻ്റെ അടുത്ത് കാണിക്കാൻ ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ കാണിക്കുന്നത് ഓക്കെ എന്നാൽ നമുക്കിത് തുടങ്ങാം എന്നിട്ട് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം പറഞ്ഞു അത് പിന്നെ അതേ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് പഞ്ചസാരവും അതിലിട്ടും പിന്നെ വേണ്ടവർക്ക് ഇതിൽ ഏലക്കായി ഇടാം പക്ഷെ ഞാനത് ഇടുന്നില്ല അത് എന്തിനാണ് അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞമ്മക്ക് മുന്നോട്ടേക്ക് നോക്കണം കേട്ടോ അപ്പോൾ ഇതിന് ഞാനൊരു നോൾ ഉപ്പിട്ടിട്ടുണ്ട് മധുരം ബാലൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ പഞ്ചസാര ഇട്ടു വെള്ളം മാറുന്നു പാർന്നു ഇട്ടു ഇനി തളതയട്ടെ എന്ന് എന്നിട്ട് തിളക്കാൻ വേണ്ടി വിട്ടു എന്നിട്ട് ഞമ്മക്ക് അടുത്ത പരിപാടിക്ക് പോവാം ഞാനിത് ഒരു ഉണ്ടുണ്ടാക്കി അങ്ങനത്തന്നെ വേറെ ഉണ്ടുണ്ടാക്കണ്ടേ ഞമ്മക്ക് അതുണ്ടാക്കി വരാം എന്നിട്ട് ഞാൻ ഉള്ളതിലെല്ലാം ബോൾസാക്കി ആ മാവിലൊക്കെ ഞാൻ ബോൾസാക്കി വെച്ചു ആ ബോൾസ് ആക്കിയതൊക്കെ നമ്മൾ പിന്നെന്തൊരു പരിപാടിക്കാ പോവേണ്ടിയത് ആ ഇതാ തിളക്കുന്നതാ തളയാ അത് തിളച്ചതിനു ശേഷം ഞാൻ ഓഫാക്കിയിട്ടോ മതി കൂടുതൽ തിളക്കണ്ടെന്ന് വിചാരിച്ചു മധുരം കൂടുതലാണ്ട് കട്ടിയായി പോവേ അപ്പൊ നിങ്ങളങ്ങനെ നോക്കിയിട്ടേ ഒരു പരുവത്തിനാണ്ട് നോക്കി ഓഫ് ചെയ്യണം ഗ്യാസ് അപ്പോൾ ഞാനിപ്പോൾ എന്റെ ചെറിയ ഒരു പൈതലുണ്ട് ആ പൈതലിനെ ഇപ്പൊ ഈ വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നത് എന്താ ചെയ്യുക കുട്ടി താഴെ കിടന്നിട്ടില്ലല്ലോ അതുകൊണ്ടാണ് അതാ ഞാൻ ജീനച്ചട്ടിയും വെച്ചു ഇനി ആ ജീനച്ചട്ടിയിലാണ് അടുത്ത പരിപാടി ഉള്ളത് എണ്ണ പറഞ്ഞു അതാ ബോൾസ് ബോൾസാണ്ട് പോണു ബോൾസേ എന്തൊരു ബോൾസാ ബോൾസാത് ആ ഇനിയിപ്പോൾ നമുക്ക് ആ ബോൾസ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണ്ടേ എടുക്കാം അങ്ങനെ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എൻ്റെ വീഡിയോയില് ഞാൻ കറക്റ്റ് കറക്റ്റ് എണ്ണീറ്റാ ബോൾസ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് എത്രയാണ് എണ്ണി ഞാൻ ബോൾസ് ഇട്ടിട്ടുള്ളത് എന്ന് എല്ലാവരും കമൻ്റ് അടിക്കണം കേട്ടോ കമൻറ് ഞാൻ നോക്കുന്നതായിരിക്കാം ഉം അപ്പോ ഞമ്മക്ക് ബോൾസ് എണ്ണി എണ്ണി ഇട്ടു ഇട്ടതിന് ശേഷം ഞാൻ കറക്റ്റ് എണ്ണം പറഞ്ഞു തരാം എത്രയാണ് ലാസ്റ്റ് വന്നിട്ടുള്ളത് എന്ന് മുപ്പത്തിരണ്ട് ബോൾസ് വന്നു എനിക്ക് അപ്പൊ നിങ്ങൾ എങ്ങനെയാണോ ബോൾസ് ഉണ്ടാക്കുന്ന ആ രീതിയിലായിരിക്കും നിങ്ങൾക്കും കിട്ടുക ചെറുതാണെങ്കിൽ കൂടുതൽ കിട്ടും വലുതാണെങ്കി കുറവ് കിട്ടും അത് മറക്കണ്ട ഓർമ്മ ഉണ്ടായിക്കോട്ടെ അങ്ങനെ ഞാൻ എല്ലതും മൂന്ന് ട്രിപ്പായിട്ടാണ് ഇടുന്നത് അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും കമൻറ്റിൽ എന്താ പറയണ്ടേന്ന് അപ്പോൾ നോക്കി എണ്ണീട്ടൊക്കെ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞതൊന്നും നോക്കാമെന്ന് കണ്ടെട്ടോ ഹാ അതിനുശേഷം ഞാൻ ബോൾസാക്കി ഇട്ടതിന് ശേഷം വേറൊരു പരിപാടിയും കൂടി ചെയ്യാനുണ്ട് അപ്പം നമുക്ക് അതിലേക്കും കൂടി ഒന്ന് കിടക്കണം ഇത് മുഴുവനായിട്ടിടാമെന്ന് വിചാരിച്ച് കാത്ത് നിൽക്കുക ഹാ അപ്പം അങ്ങനെ എൻ്റെ മുഴുവനും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു ഞാനതാ അതിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ ഇട്ടത് കുറച്ചൊന്ന് വീതി വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണിച്ച് തരികയാണ് അതും ഇതും വേറെ വേറെ നിർത്തിയിട്ട് ആ അപ്പോൾ ഇനിയാണ് അടുത്ത പരിപാടി ഉള്ളത് റോസ് എസൻസ് ഉണ്ടെങ്കിൽ ഏലക്കായ് വേണ്ടാത്തവര് ഒരു രണ്ട് ഡ്രോപ്പ് ഇതില് ഇടണം പക്ഷേ ഇത് ഇതിന് ഇപ്പോഴിടുന്നതിന് മുന്നേ ഞാൻ ഫസ്റ്റ് ഇടണേന്നു അത് ഞാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴത് ഏതായാലും കുഴപ്പമില്ല ഇങ്ങനെ കയ്യിലോണ്ട് ഇളക്കാനൊന്നും നിൽക്കണ്ട എന്നാൽ പിന്നെ നമുക്ക് മധുരം നല്ല രീതിയിൽ കുടിക്കാൻ പറ്റും ഉണ്ട നമുക്ക് കിട്ടൂല അപ്പോൾ ഞാൻ എന്താ ചെയ്തത് ഒരു ആ ചട്ടി എടുത്തിട്ട് കുറച്ചങ്ങനെ കൈകൊണ്ട് ഇളക്കി അപ്പോൾ താ നമ്മളൊരു ബോൾ ഒരു കുത്തിഞ്ഞാണതൊക്കെ വന്ന് വീണു അപ്പോൾ ആ ബോൾ എങ്ങനെയാണ് ഉള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സോ അപ്പോ ഇതാ എത്ര പെട്ടെന്നാ ബോൾ അലിഞ്ഞി പോകുന്നത് തൊള്ളേന്റെ ഉള്ളിൽ നിന്ന് വായന്റെ വായൻ്റെ ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ വലിഞ്ഞി അലിഞ്ഞടി ഇറങ്ങി പോവല്ലേ എൻ്റെ മനമേ ഇങ്ങനെ ഏതായാലും എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് എല്ലാവർക്കും പിന്നെ കമൻ്റ് വഴിയായിട്ട് പറയാൻ മറക്കരുത് എല്ലാവരും കമൻറ്റ് തീർച്ചയായും അറിയിക്കണം എന്നാൽ ശരി അസ്സാമലൈക്കും ഞാൻ പോവുകയാണ്